കോവിഡ് വൈറസിനെ അതിജീവിച്ച അനുഭവം പറഞ്ഞ ലണ്ടൻ സ്വദേശി എലിസബത്ത്. ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് എലിസബത്ത് താൻ നേരിട്ട ഭീകരമായ അവസ്ഥകളെക്കുറിച്ച് മനസ്സ് തുറന്നത്. ഈ മാസം ആദ്യമാണ് രോഗബാധിതയായ എലിസബത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. കടുത്ത ക്ഷീണവും ശരീരവേദനയുമായിരുന്നു ആദ്യം എലിസബത്തിനുണ്ടായിരുന്നത്. സ്ഥിരമായി ചുമയ്ക്കാതിരുന്നതിനാൽ ഇത് കോവിഡ് ബാധയാണെന്ന് ആദ്യഘട്ടത്തിൽ തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു ദിവസം പുറത്തുപോയി തിരിച്ചെത്തിയ എലിസബത്തിന് പെട്ടെന്ന് പനി കടുക്കുകയായിരുന്നു. 4 ചൂടുള്ള വാട്ടർ ബോട്ടിലുകളും 2 കട്ടിയേറിയ പുതപ്പുകളും ഉണ്ടായിരുന്നിട്ട് പോലും സഹിക്കാനാവാത്ത തണുപ്പാണ് താൻ നേരിട്ടതെന്ന് അവർ പറയുന്നു. ഒടുവിൽ ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞ ആംബുലൻസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഓക്സിജൻ മാസ്ക് ധരിപ്പിച്ചാണ് എലിസബത്തിനെ കൊണ്ടുപോകുന്നത്. സ്രവ പരിശോധനയ്ക്കായി തൊണ്ടയിലേക്ക് സ്വാബ് സ്റ്റിക്ക് ഇറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്നതും വേദനാജനകവുമായിരുന്നു എന്ന് ഇവർ പറയുന്നു. പിന്നീട് കടുത്ത ശാരീരികാവശതകളും ഇവർക്ക് നേരിടേണ്ടി വന്നു. സിമെന്റ് സ്ലാബുകൾക്കിടയിൽ വെച്ച് നെഞ്ചു ഞെരിക്കുന്നത് പോലെയുള്ള വേദനയാണ് നെഞ്ചിൽ തനിക്ക് അനുഭവപ്പെട്ടതെന്നാണ് എലിസബത്ത് പറഞ്ഞത്. പ്രസവ വേദനയ്ക്ക് സമാനമായ തരത്തിൽ വയറുവേദനയും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, വേദന കൊണ്ട് ഞാൻ നിലവിട്ട് കരയാൻ തുടങ്ങി. വേദന സഹിക്കാനാവുന്നില്ലെന്ന് ഞാൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. വേദന ചമിച്ചപ്പോഴേക്കും ഞാൻ ഒരു ഭ്രാന്തിയെപ്പോലെ ആയിക്കഴിഞ്ഞിരുന്നു. എലിസബത്ത് ഓർക്കുന്നു, താൻ മരണത്തെ തൊട്ടതായും ഭൗതികമായ കാര്യങ്ങൾ ഒന്നുമല്ല പ്രധാനമെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞതായും അവർ പറഞ്ഞു. ജീവിക്കാൻ ലഭിച്ച രണ്ടാമത്തെ അവസരമാണിതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു.